ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡീസൽ 2007 മോഡൽ വണ്ടിയാണ്, ടൈപ്പ് 2 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ട് പുള്ളിങ്ങിൻ്റെ പ്രശ്നം സോൾവ് ആകാതെ വന്നതാണ് വണ്ടി. പുള്ളിങ് തീരെ കിട്ടുന്നില്ല. വണ്ടി എത്ര തന്നെ നമ്മൾ വലിപ്പിച്ചാലും വണ്ടി ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ കയറി അങ്ങ് പോകുന്നല്ലാതെ വണ്ടി ഒരു പുള്ളിങ് തീരെ ഇല്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ അതേ ഒരു അവസ്ഥ തന്നെയാണ് വണ്ടിക്കുള്ളത്. മെയിൻ കംപ്ലയിൻ്റ് അതാണ്, പുള്ളിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓടിച്ച് നോക്കുമ്പോൾ ആ PGR ക്ലോസ് ആകുമ്പോഴുള്ളൊരു ഒരു പുള്ളിങ് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതേ ഇല്ല. വണ്ടി ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നമ്മളിങ്ങനെ കാല് കൊടുത്ത് പോയി കഴിഞ്ഞാൽ 100-90 അങ്ങനെ കയറി പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു സ്റ്റഡൻ പിക്കപ്പ്, ഈ ഒരു മോഡൽ വണ്ടിക്കുള്ള ഒരു പിക്കപ്പ് ഇതിനകത്ത് ഇല്ല. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ EGR മാനിഫോൾഡ്, ഇൻ്റർകൂളർ, അതുപോലെ തന്നെ കാറ്റലറ്റിക് കൺവെർട്ടർ അത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും കാലം 140 വണ്ടി ഇത്രയും കാലം ഇത് അഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ മാനിഫോൾഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ് ഇതിൻ്റെ അകത്ത്. മാനിഫോൾഡ് ബ്ലോക്ക് എന്ന് മാത്രമല്ല, അതിൻ്റെ ബോൾട്ടും ഫുള്ളായിട്ട് തുരുമ്പ് പിടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫുള്ള് ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഇറക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്തായാലും എഞ്ചിൻ ഇറക്കിയിട്ട് ഞാൻ അതിൻ്ന്റെ ബ്ലോക്കും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ മാനിഫോൾഡ് അഴിച്ചിട്ടുണ്ട്, എഞ്ചിൻ പുറത്തെടുത്തിട്ടാണ് നമ്മൾ അഴിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ വെച്ചിട്ട് അഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ബോൾട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെൽഡ് ചെയ്ത് എടുക്കാനോ അത് പുറത്തെടുക്കാനൊന്നും തന്നെ അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്തായാലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മൊത്തം നമ്മൾ എഞ്ചിൻ പുറത്തെടുത്തിട്ടാണ് എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തതിൽ ഇതുണ്ടോ, മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഹോളേ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഇപ്പുറത്തെ ഹോളൊക്കെ ഫുള്ളായിട്ട് അടഞ്ഞു കിടക്കും. ഇത്രത്തോളം ബ്ലോക്കാണ് അതിനകത്ത് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തം ഒന്നല്ലേ വാക്വം വെച്ചിട്ട് വലിച്ചെടുക്കണം. നമ്മളിപ്പോൾ മറ്റേ ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ മൊത്തം ഉള്ളിലേക്ക് പോക്കോളാം. പിന്നെ വാക്വം ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് വേണം അത് ക്ലീൻ ആക്കാനായിട്ട്. കംപ്ലീറ്റ് ഈ ഹെഡിൽ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതുപോലെ മാനിഫോൾഡും നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എന്ന് മാത്രമല്ല, ഇതാണ്ടല്ലേ കംപ്ലീറ്റ് ഫുള്ള് ഹോള് അടഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത്. ഇനിയിപ്പോൾ നമുക്കിത് മാനിഫോൾഡ് മാറ്റ് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. ഇതിൽ സ്ലീവ് വരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. മാനിഫോൾഡ് മാറ്റി വിടുമ്പോൾ അതിൻ്റേതായാലും പ്രശ്നം ഉണ്ട്. പക്ഷേ ഇനി നമ്മൾ ഈ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ സ്ലീവിൽ സ്ലീവ് കംപ്ലൈൻ്റ് ആകുന്നുണ്ട്. ബോൾട്ട് വീണ്ടും കൂടുതൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇത്രയും കാർബണാണ് അതിനകത്ത്. അപ്പം അധികം തട്ടുമ്പോൾ തന്നെ വരുന്നത് ഇത്രയും കാർബണാണ്. അപ്പം അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്, നമ്മൾ കൈകൊണ്ട് തൂക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 5 കിലോ വരുന്ന പോലെയാണ് ഇതിൻ്റെ വെയിറ്റ് കാണുന്നത്. നമുക്ക് പക്കായിട്ട് ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്താൽ തന്നെ വണ്ടി പക്ക ഉഷാറാവും. ഈ ഒരു ബ്ലോക്ക് കൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ നമുക്ക് കാറ്റലറ്റിക് കൺവെർട്ടർ അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ബോൾട്ട് ഒരെണ്ണം വെൽഡ് ചെയ്ത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പിടിച്ച് നിൽക്കുക അതിനകത്ത്. എന്താ വെച്ചാൽ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് മാനിഫോൾഡ് അഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണിത്. അപ്പോൾ നമ്മൾ അതിലൊരു 2 സ്റ്റഡ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ബലം ഉണ്ടാവും സ്റ്റഡ് വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇനിയും നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ തന്നെ കയറ്റി വെക്കാം. നോക്കണം, നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ABS വാർണിംഗ് ലൈറ്റ് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കണം. നമുക്ക് ഫ്രണ്ട് റൈറ്റ് സൈഡ് ആവാനാണ് സാധ്യത. എന്താ വെച്ചാൽ നമ്മൾ ആ സൈഡിലെ ഡ്രൈവ് ഷാഫ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ABS സെൻസറിലെ അടിച്ചതിൽ എന്തെങ്കിലും ചെറിയ അങ്ങോട്ടോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ABS വാർണിംഗ് ലൈറ്റ് വരും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് EGR വാൾവ് മാനിഫോൾഡ്. മാനിഫോൾഡ് ഇതുവരെ അഴിച്ചിട്ടേ ഇല്ല. ഫുൾ ബ്ലോക്ക് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക്. ഒരു ഒരു തരിക്ക് പോലും ഉള്ളിലേക്ക് എയർ കയറാനുള്ളൊരു ഗ്യാപ്പില്ല. എങ്ങനെയൊക്കെയോ വലിച്ചു പിടിച്ച് വണ്ടി ഓടിയെന്നല്ലാതെ ഒരു ഫ്രീനെസ് ഇതിനകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ വണ്ടിയെല്ലാം ഓക്കെ തന്നെയാണ്. പക്കയായിട്ട് പുള്ളിങ് ഉണ്ട് വണ്ടി ഓടിക്കാൻ. അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മളിതിൽ എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും അതുപോലെ തന്നെ ഡ്രൈവ് ഷാഫ്റ്റും ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റും ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റും ഡ്രൈവ് ഷാഫ്റ്റും മാറാൻ കാരണം എന്ന് പറഞ്ഞാൽ സൗണ്ട് അല്ല. നമുക്ക് വണ്ടി എന്താ പറയുക, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഇത്തിരി അത്യാവശ്യം ഒരു 60 മേലെയൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര കുടച്ചിലാണ്. ഭയങ്കര കുടച്ചിൽ പറഞ്ഞാൽ ഭയങ്കര കുടച്ചിൽ ഇങ്ങനെയാണെന്ന് വഴിപറയ്ക്കും. അത് ഇൻ്റർമീഡിയറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്കത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവ് ഷാഫ്റ്റും കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച്, ഫോർത്ത് ഗിയറിലാണ് കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി അങ്ങ് തുള്ളി അങ്ങ് പോകുക. അപ്പോൾ നല്ല ഇതായിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഈ മാനിഫോൾഡ് ഇതിനകത്ത് മാറിയതാണ്. മാനിഫോൾഡ് നമ്മൾ അത് ഒരിക്കലും ക്ലീൻ ചെയ്ത് ഇടാൻ കഴിയില്ല. അത് മാത്രമല്ല ദ്രവിച്ചിട്ടാകെ വിണ്ട് വിണ്ട് പോയി. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാനിഫോൾഡ് ഇതിനകത്ത് മാറ്റി, മാറ്റാതെ നിവൃത്തിയില്ല. പിന്നെ മാനിഫോൾഡ് മാറ്റി, അതുപോലെ എഞ്ചിൻ മൗണ്ട് മാറ്റി, ഡ്രൈവ് ഷാഫ്റ്റ്, ഇൻ്റർമീഡിയറ്റ് അങ്ങനെയുള്ള പിന്നെ
ഫ്രണ്ടിൽ വീൽ ബാരിങ് വരുന്ന സൗണ്ട് ഉണ്ടായിരുന്നു, അത് മാറ്റി എല്ലാം ക്ലിയർ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അലൈൻമെന്റും കൂടെ കഴിഞ്ഞപ്പോൾ വണ്ടി പക്ക പെർഫെക്റ്റ് ആയി. ഇനിയിപ്പോൾ ABSന്റെ സെൻസർ മാത്രം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അത് നമുക്ക് ക്ലിയർ ചെയ്യണം. വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കയറിയാണ് വലിച്ചങ്ങ് പോവുക. വണ്ടി ഓടിക്കാൻ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടുണ്ട്, എഞ്ചിന് നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞൊരു വറവറപ്പ് ഉണ്ടായിരുന്നു, അത് മൊത്തം പോയി. വണ്ടി നല്ല സ്മൂത്തായിട്ടുണ്ട് ഇപ്പം വണ്ടി ഓടിക്കാൻ തന്നെ. അപ്പോൾ എല്ലാ ഇതുപോലുള്ള ഡീസൽ വണ്ടികൾ, എല്ലാ വണ്ടികളും നിങ്ങൾ കറക്റ്റ് 30,000 kilometers EGR മാനിഫോൾഡ് അങ്ങനെയുള്ളത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ്, ഇങ്ങനെയേ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാ ആ ഒരു സർവീസിൽ കറക്റ്റ് 30,000 സർവീസിൽ, പുതിയ വണ്ടിയാണെങ്കിലും ശരി പഴയ വണ്ടിയാണെങ്കിലും ശരി, കറക്റ്റ് ഈ ഒരു ഷെഡ്യൂളിൽ EGR മാനിഫോൾഡും ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്കത് പിന്നീട് നമുക്ക് ഈ ഒരു പ്രശ്നം, ഇതിപ്പോൾ എഞ്ചിൻ ഇറക്കിയിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ 2-3 bolts പൊട്ടി, അതിൽ 1 bolt മാത്രം കറക്റ്റായിട്ട് വന്നുള്ളു, ബാക്കി നമ്മൾ സ്റ്റഡ് വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്താ പറയുക, മാനിഫോൾഡ് കറക്റ്റ് 30,000 ചെയ്താൽ മാത്രമേ നമുക്കത് എപ്പോഴും ലൈഫായിട്ട് നിൽക്കുകയുള്ളൂ, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ വണ്ടി ആയിക്കോട്ടെ പഴയ വണ്ടി ആയിക്കോട്ടെ, 30,000 kilometers സർവീസ് കറക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ വീഡിയോ ഉള്ള കൃഷ്ണൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.